Hey guys, welcome back to my channel. ഹോ ഗായ്സ് നോക്കൂ, നമ്മൾ ഇന്നൊരു സർപ്രൈസിങ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. സർപ്രൈസ് ചെയ്യാൻ പോകുന്നത് വേറെ ആരും അല്ല, വൺ ആൻഡ് ഓൺലി മൈ സിസ്റ്റർ. അവളെയാണ് സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പം നിലവിൽ ഞാനിപ്പോൾ കോട്ടയത്താണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് 94 കിലോമീറ്ററിന് വണ്ടി ഓടിച്ച് പോയിട്ട് വേണം സർപ്രൈസ് ചെയ്യാൻ വേണ്ടി. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അവൾ ഇവിടെ ഇല്ല, കോട്ടയത്തല്ല, അവൾ ഇടുക്കിയിൽ ചീന്തലാറിൽ ആണ് അവൾ പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്കൂളിൽ ഇന്ന് എന്താ ക്ലാസ് പി ടി എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇന്ന് നമ്മുടെ കാറിലാണ് ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വണ്ടിക്കകത്തോളാണ് ഉള്ളത്. അപ്പോൾ അമ്മ ഇനി വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കോട്ടയത്താണ്, അമ്മ ഇവിടെ അത്യാവശ്യത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ഒരു കയറിയേക്കുവാണ്. അപ്പോൾ എന്താണ് ആ സർപ്രൈസിങ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ആ സർപ്രൈസിങ് എന്ന് ആ ഒരു വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട്. അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് നിങ്ങളെ ഫസ്റ്റ് ഞാൻ ചെറുത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അതിന് ആ സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ്, ആ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് കോട്ടയത്തേക്ക്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് കാണിക്കാനുള്ള ടൈം ഏകദേശം അടുത്തടുത്ത് വരിക. എന്തായാലും ഞാനൊന്ന് സെറ്റ് ആയിക്കോട്ടെ. വളരെ പെട്ടെന്നും എത്തി, ഇന്ന് ഒട്ടും തിരക്കില്ലായിരുന്നു. നല്ല സുഖമായിട്ട് വണ്ടി ഓടിച്ച് പറപ്പിച്ചേക്ക് പോരും. എന്തായാലും നമുക്ക് അകത്ത് വരെ നോക്കാം. ഫൈനലി ഞങ്ങൾ ഡി പിയിലെത്തി. ഇതാണ് നമ്മുടെ, അത് കുഴപ്പമില്ല, അതിലിപ്പോൾ എന്താ നമ്മുടെ വ്ളോഗല്ലേ, നമ്മൾ കുറച്ച് പേരൊക്കെ കാണുന്നുള്ളൂ, നമ്മുടെ കുറച്ച് ആളുകളൊക്കെ. അപ്പോൾ നമ്മുടെ സർപ്രൈസ് കൊടുക്കുന്ന സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് വാങ്ങിച്ച് ഇനി എന്തായാലും ഇവിടെ വെച്ചത് കാണിക്കത്തില്ല, അത് അവളെയും കൊണ്ട് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്ത് നിങ്ങളെല്ലാവരും കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, നമ്മളിത് വണ്ടിയിലെ ഡാഷ് ബോർഡിനുള്ളിൽ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് റാപ്പ് ചെയ്തിട്ടൊന്നുമില്ല, കമ്പനിയുടെ റാപ്പിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ച് തരാം. അതാണ്ടെ, അതാണ് നമ്മുടെ സംഭവം ഗിഫ്റ്റ്, എസ് എം വാച്ച്. അപ്പം ഇത് അൺബോക്സ് ചെയ്യുന്ന അവളെയും കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാം അല്ലേ, അതല്ലേ നല്ലത്. അപ്പോൾ അവൾ തന്നെ അതിന് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിലൊക്കെ അവൾ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയട്ടെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അവളെയും കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഓക്കെ, ഇതിവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കട്ടെ. അവളെ വണ്ടി കയറി കഴിഞ്ഞിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ ബൈ. ഓ ഗായ്സ്, നമ്മുടെ പരിപാടികളെല്ലാം ഇന്നലെ ഫുള്ള് കുളമായിപ്പോയി. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച കാര്യം അവിടെ വെച്ച് തന്നെ കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ എന്താ ചോദിച്ചാൽ, കറക്റ്റ് സമയത്ത് മഴ പെയ്തു. അതുപോലെ തന്നെ മഴ കാരണം നമ്മുടെ ലൈറ്റിങ് ഫുള്ള് വെട്ടവും ഒന്നും ഇല്ലായാലും ഫുള്ള് ഇരുണ്ട് മൂടിപ്പോയി. അപ്പോൾ നമ്മുടെ ക്യാമറ, നിങ്ങൾക്കറിയാം മൊബൈലിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എൻ്റെ അതിനുള്ള ഒരു പവറുള്ള ഫോണും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു എൻ്റെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സമയത്ത് എടുക്കാൻ പറ്റില്ല. ഗായ്സ് എന്ത് ചെയ്യാനെന്ന് പറയാം, നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും നമുക്ക് ഇതുപോലെ ഒരു പണി കിട്ടാറുണ്ട്. എന്തായാലും കുളമായി സംഭവം. എന്തായാലും നമുക്ക് ഇനി ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ ഞാൻ വണ്ടിയിലാണ്, ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ വന്ന് ഇന്നലെ വണ്ടിക്കകത്തിരി വെച്ചേക്കുമായിരുന്നു ഈ ഒരു സംഭവം, ഇപ്പോഴാണ് വന്ന് എടുക്കുന്നത്. ഇന്നലെ വീട് വരെ, വീടെത്തുന്നവണം വരെ ഫുള്ള് മഴയായിരുന്നു, അതുകൊണ്ട് എല്ലാം പളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം വാങ്ങിച്ചെന്ന് പോലും അവളുടെ സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചിട്ടുണ്ടാകത്തില്ല. എന്തായാലും നമുക്കിത് ഇന്ന് തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ഇസ ബേബിനെ കാണാൻ വേണ്ടി അവൾ വീട്ടിൽ ഒരുങ്ങിയിരിക്കുന്നു, വീട്ടിൽ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ചെന്നിട്ട് വേണം അവളായിട്ട് പോകാൻ. അപ്പോൾ അത് പോകുന്നതുകൊണ്ട് നമുക്കിപ്പം പോകുന്നതിന് മുമ്പ് നമുക്കിത് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് അവളുടെ റിയാക്ഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഹോ ഗായ്സ്, നമ്മുടെ ഗിഫ്റ്റ് നമ്മുടെ ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൾ ഫോൺ എടുക്കാൻ വേണ്ടി ഉറപ്പായിട്ടും വരും. അപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ മേളിൽ ഇരിക്കുമ്പോൾ എന്താണ് ചോദിക്കും, ഇത് ആരുടെയാണ് ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് പറയാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അവളുടെ പഴയ വാച്ചാണ് ഇരിക്കുന്നത് കേട്ടോ, പഴയ വാച്ച്. എന്താ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം റെഡിയാക്കിയതാണ്, കുഴപ്പമില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവളെ എത്തിയിട്ടുണ്ട്. ഹേ ഗായ്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ
ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രീമിയം വാച്ചുകളൊക്കെ ഗിഫ്റ്റ് ചെയ്യാറുള്ളവരാണോ? അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന വാച്ച് പ്രീമിയം ആക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മോദിക്കലിലെ ജെൻസിനും ലേഡീസിനും വേണ്ടിയുള്ള വാച്ച് കളക്ഷൻസ്, പുതിയ വാച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാച്ചിൽ വാങ്ങണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. മെയ്ഡ് ഇൻ ജപ്പാനാണ് വാച്ചുകളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പ് മോഡൽ, പല മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ 13 days നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി നമുക്ക് മോദിക്ക് അഷുർ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് 1 year വാറണ്ടി, കമ്പനി വാറണ്ടി നമുക്ക് വരുന്നുണ്ട് വാച്ചിന്. നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ക്യാഷ് ബാക്കും കൂടെ മോദിക്ക് തരുന്നുണ്ട്. കൂടാതെ നമ്മൾ വാച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് നമുക്ക് ഇത്ര ഏത് റേഞ്ചിലുള്ള വാച്ചാണ് നമ്മൾ വാങ്ങി അതനുസരിച്ച് നമുക്ക് ഫ്രീ പ്രൊഡക്റ്റുകൾ നമുക്ക് കമ്പനി തരുന്നുണ്ട്. അതായത് മോദി കെയറിൻ്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങിച്ച് ഫ്രീ ആയിട്ട് വാങ്ങിച്ച് നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 3000 റേഞ്ചിലേക്ക് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്കൊരു 450 rupees വില വരുന്ന മോദി കെയർ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ച് വീട്ടിൽ യൂസ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ചോയ്സാണ് നമുക്ക് ഏത് വാങ്ങണമെന്ന്. പിന്നെ നമ്മളൊരു 5000 തൊട്ട് മേളിലോട്ട് വാങ്ങുന്ന ആളുകളാണ് എങ്കിൽ നമുക്ക് കമ്പനി തരുന്നത് 900 rupees ഉൽപ്പന്നങ്ങളാണ് മോദി കെയർ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ തരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഇതുപോലെ നമ്മുടെ വെളിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി കിട്ടും, വേറെ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അല്ലേ. ഇവിടെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്, ക്യാഷ് ബാക്ക് ഉണ്ട്, കൂടാതെ നമ്മുടെ മോദി കെയറിൻ്റെ ഫ്രീ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും കൂടി ഒരു അവസരം കമ്പനി തരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മളിത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ വാങ്ങിച്ചെടുക്കാം. നിന്റെ അല്ലത് അപ്പ വന്നില്ല ചേട്ടാ, നിന്റെ അല്ലടി അത്. കഴി ഷെയർലി മേടിച്ച് മേടിച്ച സാധനം അത്. ഏണ പൊട്ടിച്ച് നോക്കിക്കോ. വണ്ടി കൊണ്ടുപോയില്ല, ചേട്ടൻ്റെ കൂടെ പോയെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണിക്കണി, അത് ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് കാണിക്കണി. ഫസ്റ്റ് ഇങ്ങോട്ട് അറിയാൻ മേലെ കൊണ്ടുപോവാ. നിന്റെ ബാക്ക് കാണിക്ക, ഫ്രണ്ടും കൂടെ കാണിച്ചു. ഓപ്പൺ ചെയ്ത് താഴെ കളയരുത്, എനിക്കതേ എൻ്റെ പൊന്നളിയന്മാർ അത് വാച്ച് പറഞ്ഞു തുറക്കാൻ പോലും അറിയാൻ മേലെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നാ ചെയ്യണം? പോ ഇങ്ങോട്ട് പോകും, ഇട്ടിട്ട് പോകും. ഈ പിശാശിക്ക് വാച്ച് ഇന്ത്യയുടെ സംഭവം ശരിയാണുള്ളത്. എന്നാ ഊരി മാറ്റി ഞാൻ 2 years 2-3 years മുമ്പ് വാങ്ങിച്ചത്. ഭയങ്കര ബുദ്ധി, ഭയങ്കര ബുദ്ധി. ബുദ്ധി ഒന്ന് ഇങ്ങോട്ട് ഒന്ന് കാണിച്ച്, ബുദ്ധിയുള്ള ഫേസ് ഒന്ന് കാണിച്ച്. കാണിച്ചത് ഓക്കട്ടെ. അതിന്റെ റേറ്റ് എത്രയാ നോക്ക് നീ. ഫോക്കസ് ആകുന്നില്ല. എത്ര 3000 നിനക്ക് എത്ര വലിയ കാര്യം? ഓ എടുക്കാനും പറ്റുന്നില്ലല്ലോ. വീടിനകത്ത് ഒട്ടും വെട്ടില്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെളിയിൽ ഇറക്കിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചത്ര വലിയൊരു കുഴപ്പമില്ല. എന്തായാലും അവളെ കയ്യിലിട്ടിട്ടൊന്ന് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതായത് ഇപ്പം നമുക്ക് അറിയണമല്ലോ. ഹോസ്റ്റലിൽ ഇപ്പം എന്നാ തള്ളു, ചാട കാണി. ആ നോക്ക് 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 നോക്ക്. ഇട 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 ഇട. എങ്ങാനും നടക്കുമോ?
ഇത് വെക്കാനാ. യെസ്, കറക്റ്റ് ആണോ? അതെ. കുഴപ്പമില്ല അല്ലേ? ഇത് നല്ല മറ്റേ ആ പിങ്ക്, എന്നാ പിങ്കിൻ്റെ അത് സൂപ്പറായിരുന്നു. കൊള്ളാം. അപ്പൊ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് ഇങ്ങനെ അടിച്ച്. ഗായ്സ്, നമ്മുടെ സർപ്രൈസിങ് വീഡിയോ ഇവിടെ ഏകദേശമൊക്കെ മൂഞ്ചി പാളി എങ്കിലും എന്തൊക്കെ സംഭവമൊക്കെ നടന്ന് ഇന്നലെ വണ്ടിയിലൊക്കെ വെച്ച് ചെയ്യണമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ മൊത്തം മഴ കാരണം പണ്ടാകെ അടങ്ങി എല്ലാം നശിച്ചുപോയി. അപ്പം ഇനി ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്ളോഗിന്ന് തൽക്കാലത്തേക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പം ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ഈ ഒരു സംഭവം നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, പിന്നെ കാണുന്ന ബെല്ലൈക്കൺ എന്ത് ചെയ്യണം? ജീവ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്ക്. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ നമ്മൾ ഡെവലപ്പ് ആക്കി വരുന്നതായിരിക്കും. ഓക്കെ ജി, ബൈ ബൈ.